എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന എപ്പിസോഡാണ് ഇന്നത്തേത്. ഓരോ ദിവസവും ഇടവിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന എപ്പിസോഡുകൾ തന്നെയാണ് ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ലൈഫ് മിഷനോടൊപ്പം തന്നെ മറ്റ് ചില ചോദ്യങ്ങളും ഇതോടൊപ്പം ഉത്തരം നൽകിയാൽ എനിക്ക് കുറച്ച് സമയം ലാഭിക്കാമെന്ന് കരുതുന്നത് കൊണ്ട് അതുകൂടി ഇപ്രാവശ്യം ഞാനൊന്ന് പരീക്ഷണാർത്ഥം തുടങ്ങുകയാണ്. നോക്കാം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. ലൈഫ് മിഷൻ എന്ന് വീട് കിട്ടുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മറ്റ് ചില പ്രധാന വിഷയങ്ങളൊക്കെ ചോദ്യങ്ങളായി വരുന്നു എന്നുള്ളത് കൊണ്ടും വളരെ സന്തോഷമുണ്ട്. എന്തായാലും നമ്മൾ തുടരുക തന്നെയാണ്. ലൈഫ് മിഷൻ്റെ വീടുകളെല്ലാം സജ്ജമാകുന്നതുവരെ ഈ പ്രക്രിയ തുടരാം എന്നാണ് കരുതുന്നത്. ഇന്നലെ ലൈഫ് മിഷൻ്റെ ഒരു വീട് നേരിട്ട് കാണാൻ ഇടയായി. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. ഒരു വീട് പൂർത്തിയായത് കാണാൻ കഴിഞ്ഞു, അത് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് പോകാം. ആർഷീവ് അർഷീവ്, ഷിനു മത്തായി, റിയാസ് റിയാസ്, സുനിത സുജ, രാജലക്ഷ്മി രാജി, ഇത്രയും പേര് ആദ്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിൽ നിർത്തിയിടത്ത് നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. ഇവർ ഇത്ര പേരും വളരെ സന്തോഷം രേഖപ്പെടുത്തുന്നു, അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി അടുത്ത് കാർവിനീൻ കൃഷ്ണൻ, സാർ ഈ കൊല്ലം കിട്ടുമോ? മണ്ണും വീടും പദ്ധതിയാണ്. ഇപ്പോൾ ചോദ്യം കുറഞ്ഞു എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ വന്നത് ആദ്യത്തെ ചോദ്യം അത് തന്നെയാണ്, ഇക്കൊല്ലം കിട്ടുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് ആദ്യം തുടങ്ങിയിരിക്കുന്നത്. കമനി കൃഷ്ണ, നിങ്ങളൊന്ന് തീർച്ചയായിട്ടും പഞ്ചായത്തിലൊന്ന് അന്വേഷിക്കണം കേട്ടോ. അത് ആ വിവരം അവിടെ മാത്രമേ അറിയൂ. കാരണം ഈ മണ്ണ് അവരൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വില കുറച്ച് എവിടെ കിട്ടാൻ കഴിയുമെന്ന് പറഞ്ഞ ചില പഞ്ചായത്തുകളാണ് കേട്ടോ അന്വേഷിക്കുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. ചില പഞ്ചായത്തുകൾ ഫ്ലാറ്റിലേക്ക് ആളുകളെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഫ്ളാറ്റ് നിർമ്മാണ പ്രക്രിയയൊക്കെ തുടങ്ങുന്നു. ഇതെല്ലാം തുടങ്ങുന്നു, നടക്കുന്നു എന്ന് മാത്രമേ പറയാൻ എന്നെ കൊണ്ടും കഴിയുന്നുള്ളൂ. ഒന്നും അങ്ങോട്ട് ഏശി വരുന്നില്ല. നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതെല്ലാം കൂടി ഒന്ന് പൂർണ്ണമായും ഒന്ന് സജ്ജമായി വരുന്നില്ല. അത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചു എന്നൊന്നും വരില്ല. എന്നാലും ശരി, നമുക്ക് നോക്കാം. കുമാരൻ കുമാരൻ, സന്തോഷം കുമാരൻ, സതീഷ് സതി, സന്തോഷം. റിൻസ, സാറിൻ്റെ എല്ലാ വീഡിയോയും ഇഷ്ടമാണ്, എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. ഗുഡ് സാർ, ഞാനും ഉമ്മയും ഹാർട്ട് പേഷ്യൻ്റാണ്, അപ്പോൾ മുൻഗണന കിട്ടുമോ? റിൻസ, മുൻഗണന കിട്ടിയില്ലേ? ഇപ്പോൾ ഏകദേശം ലിസ്റ്റ് വന്നു കഴിഞ്ഞല്ലോ. മുൻഗണന ഉണ്ടോ ഇല്ലയോ ഒന്ന് പോയി നോക്കണമല്ലോ. റിൻസ ലിസ്റ്റിലുണ്ടോ എന്നുള്ളത് ആദ്യം പോയി ഒന്ന് പഞ്ചായത്തിൽ നോക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റ് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക മുൻഗണനയൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഹാർട്ട് പേഷ്യൻ്റ് ആണെങ്കിലും മുൻഗണന ആ കാര്യത്തിൽ കൊടുത്തിട്ടില്ല. എന്തായാലും ഒന്ന് പോയി അന്വേഷിക്കുക. സഞ്ജു ശാലിനി, സാർ പുതിയ അപേക്ഷ എപ്പോൾ കൊടുക്കാൻ പറ്റുമോ? സഞ്ജു, പുതിയ അപേക്ഷ കൊടുക്കാനായിട്ടൊന്നും ക്ഷണിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും നീക്കം ഉടൻ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇപ്പോൾ ലിസ്റ്റിലുള്ള 500,000 പേരുടെ കാര്യം മാത്രമാണ് സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും ആരെങ്കിലുമൊക്കെ കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ എഗ്രിമെൻ്റ് വെക്കാതെയോ ഡോക്യുമെൻ്റുകൾ കൊടുക്കാതെയോ സാങ്കേതിക തടസ്സങ്ങൾ മൂലം ആരെങ്കിലും ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ താഴേക്കുള്ള ആളുകൾക്ക് കൊടുക്കും. അങ്ങനെ തീർന്നു വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അതൊന്നും സംഭവിക്കുമെന്ന് കരുതരുതേ. എൻ്റെ ഒരു അറിയിപ്പാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഉടനെ ഒന്നും പുതിയ അപേക്ഷയൊന്നും ക്ഷണിച്ചു എന്ന് വരില്ല. ബിന്ദു രമേശൻ, സന്തോഷം ബിന്ദു. ഹൈറു, ദരിദ്ര വിഭാഗത്തിൽ വിധവ ഉൾപ്പെടുമോ? ബി ഒ പറഞ്ഞത് വീടില്ലാത്തവരും ഭൂമി ഇല്ലാത്തവരും ആണ് ദരിദ്രർ എന്നാണ്. ശരിക്കും അതിദരിദ്രർ ആരാണ്? ഇവിടെയാണ് കുഴപ്പം. ഹൈറു, ഇത് തന്നെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വീടും പിന്നെ ഭൂമിയൊന്നും ഇല്ലാത്തവർ അതിദരിദ്രർ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആണല്ലോ, അതിദരിദ്രർ തന്നെയാണ്. പക്ഷേ ഈ ദരിദ്രരിൽ ദരിദ്രരുണ്ട്, അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അത് നിങ്ങൾക്കറിയാമല്ലോ, AAOI സ്കീമിൽ പെടുന്ന ആളുകൾ, ആ റേഷൻ കാർഡുള്ള ആളുകൾ, അന്ത്യോദയ അന്നയോജന സ്കീമിൽപ്പെട്ട റേഷൻ കാർഡ് ഉൾപ്പെടുന്ന ആളുകളെ അതിദരിദ്ര വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. കടത്തിണ്ണയിൽ ഉറങ്ങുന്നവർ, വീടില്ലാത്തവർ, അങ്ങനെയൊക്കെ ഒരുപാട് ദരിദ്രരിലും ദരിദ്രരാണവർ. അവരെയാണ് ആ രീതിയിൽ AAOI റേഷൻ കാർഡുള്ളത് അവർക്കാണ്. അങ്ങനെയുള്ളവരൊക്കെ അതിദരിദ്രർ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. മാത്രമല്ല, ഇത് സംബന്ധിച്ചൊരു സർവേ നടന്നിട്ടുണ്ട് നേരത്തെ തന്നെ. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. ആ PMAY സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു അതിദരിദ്ര വിഭാഗത്തിൻ്റെ ഒരു സാമ്പത്തിക സർവേ ഒക്കെ നടത്തി, സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തി
ഒരു ലിസ്റ്റുണ്ട്, അത് കുടുംബശ്രീയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ജോലിയുടെ ഭാഗമാണ്, ആ ലിസ്റ്റ് ആയിരിക്കാം. പക്ഷേ ഇത് സംബന്ധിച്ചിട്ട് ഒരു ഇൻ്റർപ്രിട്ടേഷനിലൊന്നും നമുക്കിപ്പോൾ എത്താൻ പറ്റുന്നില്ല. കാരണം അത് സംബന്ധിച്ചൊരു വ്യക്തത വരണം. ഇപ്പോൾ തന്നെ ലിസ്റ്റിലുള്ളവരൊക്കെ ദരിദ്രരാണ്, അതിദരിദ്രരും ഒക്കെ ഉണ്ട് അതിനകത്ത്. ഇനി പിന്നെ ഏതാണോ പുതിയ അതിദരിദ്രരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. നമുക്ക് കാത്തിരുന്ന് കാണാം. റാബിയ വേൾഡ് മറുപടി പറഞ്ഞാൽ സന്തോഷം. നെടുമ്പങ്ങാടെന്ന് കരുതിയാണ് ചോദിച്ചത്. റാബിയയ്ക്ക് അത് മനസ്സിലായിക്കോളാം, നെടുമ്പങ്ങാട്ട് ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് ഇല്ല. പ്രതീക്ഷ സാർ, ഭിന്നശേഷിക്കാരനായ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആൾ അർഹനാണോ ദാരിദ്ര്യ ലിസ്റ്റ് വരുമ്പോൾ? ഇത് ദാരിദ്ര്യ ലിസ്റ്റിന് പ്രത്യേകിച്ച് വരുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു തീർപ്പൊന്നും ആയിട്ടില്ലല്ലോ. ദാരിദ്ര്യ വിഭാഗം ഒരു അങ്ങനെ ഒരു തീർപ്പൊന്നും എങ്ങനെയാണ് അത് ഉൾപ്പെടുത്തുന്നതെന്ന് സംബന്ധിച്ചിട്ടൊരു വ്യക്തത വന്നിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വ്യക്തത വരട്ടെ, വന്നതിന് ശേഷം നമുക്ക് നോക്കാം. ഭിന്നശേഷിക്കാരൻ ആയ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ അതിദരിദ്ര വിഭാഗത്തിൽ വരുമെന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ. അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. ബിജു ഗോപാലൻ, നമസ്കാരം. സാറിൻ്റെ വീഡിയോ കാണുന്ന ഭൂരിപക്ഷം ആളുകളുടെയും മനസ്സ് വായിച്ചതിൽ അവർക്ക് ചോദിക്കാനുള്ള സംശയം കുറിക്കുന്നു. ലൈഫ് പദ്ധതി ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ ആനുകൂല്യങ്ങളും SC ST വിഭാഗക്കാർക്കാണോ കൂടുതൽ നൽകുന്നത്? രണ്ടാമത്തെ ചോദ്യം, അവരെക്കാളും ആവശ്യതയും അർഹതയുമുള്ള മറ്റ് വിഭാഗങ്ങളെയും മുൻഗണന നൽകി പരിഗണിക്കേണ്ടതല്ലേ? 3, SC ST മാത്രം എന്തിനാണ് കൂടുതൽ ഫണ്ട് നൽകുന്നത്? ഈ ചോദ്യങ്ങൾക്ക് സാറിൻ്റെ വിശദമായ മറുപടി പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനലിന് ആശംസകൾ. ബിജു നമ്മുടെ നല്ലൊരു സബ്സ്ക്രൈബറാണ്. പക്ഷേ ബിജു ഇപ്പോൾ ഒരു കുഴപ്പിച്ച ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്, അത് പറയാതെ വയ്യ. ബിജു, ചോദ്യങ്ങൾ നമുക്കിതൊക്കെ ചോദിക്കാം, പക്ഷേ ഉത്തരം പറയുമ്പോൾ വളരെ സൂക്ഷിച്ച് ഉത്തരം പറയേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ബിജുവിൻ്റെ ഈ ചോദ്യം. അതായത് SC ST വിഭാഗം എന്ന് പറയുന്നവർക്ക് എന്തിനാണ് കൂടുതൽ ആനുകൂല്യം? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് വ്യക്തമായ ഒരു വ്യക്തിപരമായ ഉത്തരം എനിക്കുണ്ട്, പക്ഷേ അതൊന്നും ഞാൻ ഇതിനകത്ത് പറയുന്ന ശരിയല്ല. നമ്മളൊരു ഔദ്യോഗിക ചാനൽ പോലെ ഉള്ളതല്ലേ, സർക്കാരിൻ്റെ ഔദ്യോഗിക ചാനൽ എന്നല്ല. എന്നാലും ഒരു ചാനലിന് അതിൻ്റേതായ ചില സ്വയം നമ്മൾ തന്നെ കരുതേണ്ട ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്, ചില നോംസ്. ആ നോംസ് അനുസരിച്ച് ഞാൻ ഇതിന് കൂടുതൽ മറുപടി പറയുന്നില്ല. പക്ഷേ ഈ ചോദ്യത്തിന് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാതെ പോകുന്നതും ശരിയല്ല. അത് ചരിത്രമാണ്. ആ ചരിത്രത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് ഇതിനൊക്കെ പിന്നിൽ. ആ പശ്ചാത്തലം നമ്മളെല്ലാം പഠിച്ചിരിക്കണം. നമുക്കിപ്പോൾ തോന്നുന്നത് മാത്രമല്ല, ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഞാൻ ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യാനോ ആരുടെയും വെൽഫെയറിന് വേണ്ടിയോ അല്ല സംസാരിക്കുന്നത്. പക്ഷേ ഇറ്റ് ഈസ് എ ക്വൈറ്റ് ഫാക്റ്റ്, നാച്ചുറൽ ഫാക്ട്സ്. അത് പറയാതിരിക്കാൻ വയ്യ. മുമ്പ് നമ്മുടെ നാട്ടിൽ ഹിന്ദു വിഭാഗത്തിൽ തന്നെ പലർക്കും ക്ഷേത്രത്തിൽ കയറാൻ കഴിയുമായിരുന്നില്ല. എന്തുകൊണ്ടാണ്? അതിൽ ചില താഴേക്കിടയിലുള്ള വിഭാഗങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം ഇല്ലായിരുന്നു. ചില ആളുകൾക്ക്, ആ വിഭാഗത്തിൽപ്പെട്ട താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ബ്ലൗസ് ഇടാൻ പാടില്ലായിരുന്നു, മാറി മറയ്ക്കാൻ അനുവാദമില്ലായിരുന്നു, വഴി പങ്കിടാൻ അനുവാദമില്ലായിരുന്നു, മറ്റ് ചില വിഭാഗങ്ങളെ തൊടാൻ പാടില്ലായിരുന്നു, അവരുടെ അടുത്തേക്ക് പോകാൻ പാടില്ലായിരുന്നു, അവരെ കാണുമ്പോൾ വഴിമാറി നടക്കേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ചിലർക്ക് പാത്രത്തിൽ ഭക്ഷണം കൊടുക്കില്ലായിരുന്നു, കുഴി കുത്തി കുഴിയിലാണ് കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്നത്, അതിൽ നിന്ന് കുടിച്ചു കൊള്ളണം. ഒരുപാട് ഒരു അനാചാരങ്ങളുടെയും അതുപോലുള്ള ചില വിശ്വാസ പ്രമാണങ്ങളുടെയും അതുപോലെ ഈ പ്രസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അൺടച്ചബിലിറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാനത് വിവരിക്കുന്നില്ല. പക്ഷേ അങ്ങനെയൊക്കെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇതിനെ ഈ വിഷയത്തെ വിലയിരുത്താനുള്ളത്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഇതിന് ഈ ഒരു പശ്ചാത്തലം മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ ഈ ചോദ്യത്തിൽ നിന്നും വഴിമാറുന്നു. ചോദ്യത്തിന് ഞാൻ ശരിയാണ്, നമ്മുടെ ചരിത്രം കൂടി പഠിക്കണം എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ മറ്റൊന്നു കൂടി എനിക്ക് പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടിയുണ്ട്. ഒരു സാമ്പത്തികപരമായി ഒരു സമുദായത്തിലെ ഒരാൾ ഒരു സമുദായത്തിൽ ജനിച്ചു പോയി എന്നുള്ളത് കൊണ്ട് മാത്രം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ മാറ്റി നിർത്തേണ്ടതുണ്ടോ? ഒരിക്കലും മാറ്റി നിർത്തരുത്. കാരണം അയാൾ സമുദായത്തിൽ പണ്ട് വലിയ തറവാടുകളും സമ്പന്നതയൊക്കെ ഉണ്ടായിരുന്നു, അത് പണ്ട്. പക്ഷേ ഇന്ന് ആ സമുദായത്തിലെ പാവപ്പെട്ട എത്രയോ മനുഷ്യരുണ്ട്, അവരെ കൂടി നമുക്ക് സംരക്ഷിക്കണ്ടേ? അവരാണ്. ഞാൻ സാമ്പത്തിക സംവരണത്തിൽ 100% സാമ്പത്തിക സംവരണത്തിനോട് യോജിക്കുന്ന ആളാണ്, അത് വേണം എന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളിത് വായിച്ചാലേ നമ്മൾ ഇനിയും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് കൂടുതൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ പറ്റില്ല. ബിജു, എൻ്റെ വരികൾക്കിടയിൽ ബിജുവിന് ചിലതൊക്കെ വായിക്കാൻ പറ്റും. ഞാൻ ഈ ഇപ്പോൾ വീട്ടിൽ ഉണ്ട്,
തിരുവനന്തപുരത്ത് വീട്ടിലാണ്. അത് വന്നത് കാരണം നമ്മുടെ എൻ്റെ ഒരു പെറ്റുണ്ട്, ആ പെറ്റ് ഇപ്പം ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളത് കാരണം എന്നെ കയറി എൻ്റെ കൂടെ അങ്ങ് സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ബട്ടൺസ് കടിക്കുക എന്നുള്ളു, വേറെ ആരുമില്ല. ഇതിനെപ്പോൾ പിടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ എൻ്റെ റെക്കോർഡിംഗ് വീണ്ടും ഡിസ്റ്റർബിളാവും, അതുകൊണ്ട് ഇടയ്ക്ക് നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഹൈറിവിൻ്റെ ചോദ്യമാണ്, ഞാൻ അതിദരിദ്ര വിഭാഗത്തിൽ ഉള്ളതാണ്, AAOI കാർഡിലാണ് ഉള്ളത്, ഞങ്ങളെ പരിഗണിച്ചില്ല, സർക്കാർ അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കുന്നു, ഞങ്ങൾ നോക്കി നിൽക്കുന്നു എന്ന്. ഇതാണ് ഹൈറുവിൻ്റെ ചോദ്യം. ഹൈറു, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം സമയാസമയങ്ങളിൽ പ്രതികരിക്കാൻ ഉള്ളവരാണ് നിങ്ങളെല്ലാം. അപ്പീൽ, പലരും അപ്പീൽ കൊടുക്കൂല, സമയത്തിന് പരാതി കൊടുക്കില്ല, ഇതെല്ലാം നിങ്ങൾ ചെയ്യണ്ടേ? എല്ലാം കഴിഞ്ഞ് ലിസ്റ്റ് ഫൈനലായിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചില കാര്യങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ട് എന്താണ് ഇതിൻ്റെ പരിഹാരം? ഇനിയും നിങ്ങൾക്കതുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞാൻ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വകുപ്പ് മന്ത്രിക്ക് ഒരു പരാതി കൊടുക്കൂ. അത് മാനദണ്ഡപ്രകാരം അങ്ങനെ കൊടുക്കാനൊന്നും ഒന്നും നിർദ്ദേശമില്ല, പക്ഷേ ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണ്, നിങ്ങൾ കൊടുക്കൂ. കൊടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കുക, മുഖ്യമന്ത്രിക്കും കൊടുക്കുക. ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകുമോ എന്ന് തീർന്നു ചോദിച്ചാൽ ഞാൻ പറയിൽ പരിഹാരം ഉണ്ടായവരുണ്ട്, പരിഹാരം ഉണ്ടാകാത്തവരുമുണ്ട്. ഒന്ന് കൊടുക്കൂ ഹയറും. അൻസി അൽ ലത്തീഫ്, സാർ ഇവിടെ ആണ് അപ്ലൈ ചെയ്യേണ്ടത്, അത് മിശ്ര വിവാഹ ധനസഹായം. എൻ്റെ അൻസിയ, ഇതൊക്കെ ആ എപ്പിസോഡിൽ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, മിശ്ര വിവാഹ ധനസഹായത്തിന് എവിടെയാണ് അപ്ലൈ ചെയ്യാനുള്ളതെന്ന് ഞാൻ ക്ലിയറായിട്ട് അതിനകത്ത് പറഞ്ഞു. ഇത് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് വീണ്ടും എവിടെയാണ് അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിനകത്ത് വ്യക്തമായി ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം, മിശ്ര വിവാഹ ധനസഹായം നിങ്ങൾക്ക് കിട്ടും. ഇത് ഏത് മിശ്ര വിവാഹ ധനസഹായം എന്നുകൂടി പറഞ്ഞാലേ എനിക്കത് പറയാൻ കഴിയുള്ളൂ. എന്ന് പറഞ്ഞാൽ പൊതുവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, ഇതെല്ലാം ഓരോ വകുപ്പുകൾ നൽകുന്നതാണ്. ഈ നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന മിശ്ര വിവാഹ ധനസഹായമുണ്ട്, SC ST ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന മിശ്ര വിവാഹ ധനസഹായമുണ്ട്. ഇത് രണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട്, രണ്ട് എപ്പിസോഡും നമ്മളെ ചാനലിൽ വന്നിട്ട്. ഒന്ന് നോക്കൂ. ലൈല നിയാസ്, 70,000 പേർക്ക് കൊടുത്തു തീരുമ്പോഴേക്കും 2023 കഴിയും, പിന്നെ മൂന്നാം ഘട്ടം പരിഗണിക്കുമ്പോൾ എത്ര വർഷം പിടിക്കുമെന്ന് ആര് കണ്ടു? സംശയ നിവാരണം നടത്തുന്ന സാറിനോടെങ്കിലും ഞങ്ങളുടെ ആകാംക്ഷയും നിരാശയും പങ്കുവയ്ക്കാമെന്നല്ലാതെ എന്തു ചെയ്യാൻ? ഭൂരഹിത ഭവനരഹിത ലിസ്റ്റിൽ പഞ്ചായത്തിലെ ക്രമം നമ്പർ 66. ലൈല അടുത്ത കാലത്ത് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സബ്സ്ക്രൈബറാണ്, വളരെ നന്നായിട്ട് എഴുതുന്നുണ്ട്. അതുകൊണ്ട് ആകാംക്ഷയും നിരാശയും പങ്കുവെക്കുക എന്നുള്ളതൊക്കെ നല്ല വാക്കുകളാണ്, അതൊക്കെ ചെയ്യുന്നുണ്ട്, സന്തോഷം. എന്തായാലും ലൈല, ഈ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, വാസ്തവം തന്നെയാണ് പറയുന്നത്. 70,000 പേർക്ക് കൊടുത്ത് തീരുമ്പോഴേക്കും 2023 കഴിയും, ഇത് ഇങ്ങനെ തന്നെയാണ്. ഇത് ഇതിൻ്റെ പോക്കുകൾ കാണുമ്പോഴേക്കും നീണ്ടു നീണ്ടു പോകും. ഇനി ഇലക്ഷൻ വരെ കൊണ്ടെത്തിക്കുമോ എന്നുള്ളത് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. ചില കാര്യങ്ങളിൽ അങ്ങനെയൊക്കെ വരും, ഇലക്ഷൻ അടുക്കാറാകുമ്പം എല്ലാം കൂടി കൊണ്ടുവന്ന് ചെയ്യും. നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ റോഡുകൾ മുഴുവൻ ക്ലിയറാകുന്ന എപ്പോഴാണ്? ഇലക്ഷൻ വരുമ്പോഴാണ്. അസംബ്ലി തിരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും ഒക്കെ വരുമ്പോൾ പല റോഡുകളും വളരെ പെട്ടെന്ന് ക്ലിയറാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ്? ഇലക്ഷൻ വരാൻ പോവുകയാണ്, ആളുകൾ ചീത്ത വിളിക്കുക എന്നുള്ളത് കൊണ്ട് അപ്പോൾ എല്ലാം നികത്തിയിട്ട് എല്ലാ റോഡും ക്ലിയറായെന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കും. അതൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ളതാണ്. ശരി. മച്ചു ജാസ്, സന്തോഷം ജാസെ. ബിന്ദു രമേശൻ, എൻ്റെ ഭർത്താവ് ഭിന്നശേഷിക്കാരനാണ്, പഞ്ചായത്തിൽ 27 ഞങ്ങൾ അതിദരിദ്ര വിഭാഗത്തിൽ പെടുമോ? ഒന്നാം ഘട്ടത്തിൽ ഞങ്ങൾക്ക് വീട് കിട്ടുമോ? ദയവായി ഒരു മറുപടി തരുവാൻ അപേക്ഷിക്കുന്നു, ചാനലിൽ ദീർഘായുസ് നേരുന്നു. ബിന്ദു രമേശ്, അതൊക്കെ സന്തോഷം. ഈ അതിദരിദ്ര വിഭാഗത്തിൽ പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റുണ്ട് എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകളിൽ, ലോക്കൽ ബോഡികളിൽ ഒരു ലിസ്റ്റ് നേരത്തെ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ട്, സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തി ഒരു ലിസ്റ്റ് ഉണ്ട് എന്നും ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകളെ ആയിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി പുതിയതായിട്ട് അതിദരിദ്രരെ കണ്ടുപിടിക്കാൻ ഇറങ്ങുമോ എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കി. ഇത് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഇറങ്ങിയാൽ ഈ ലിസ്റ്റ് നീണ്ടു നീണ്ടു പോകും, ഈ പദ്ധതിയിൽ നിന്ന് നടപ്പാക്കാൻ ഇനിയും കാലതാമസം എടുക്കും, വീണ്ടും പുതിയ ദരിദ്രർ അവരെ ഏത് സ്പേസിൽ കൊണ്ട് കൊടുക്കും. ഇതെല്ലാം ഒരു വ്യക്തത ഇല്ലാതെ വെറുതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അതിദരിദ്രരുടെല്ലാം അപേക്ഷിച്ചതുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്, അവരെല്ലാം ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, ക്ലേശഘടകങ്ങളുള്ളവരുണ്ട്, AAOI കാർഡുള്ളവരുണ്ട്, എല്ലാവരും ഈ ലിസ്റ്റിൽ പെട്ടല്ലോ. ഇനി പിന്നെയും ഒരു അതിദരിദ്രരെന്ന് പറഞ്ഞ് എന്തിനാണ് ഇറങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വിമലകുമാരി, വളരെ നന്ദി സറങ്ങയുടെ വിലവേറവണ്, സന്തോഷം. സലീന സലീന, ഞാൻ ആലപ്പുഴ ജില്ലയിൽ ആല പഞ്ചായത്തിലാണ്, എനിക്ക് വീടും സ്ഥലവും ഇല്ല, ലിസ്റ്റിൽ 3 പേര്, ഈ പഞ്ചായത്തിൽ
മുസ്ലിമായി ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് മുൻഗണന കിട്ടുമോ? സലീന മുസ്ലിം എന്നു പറഞ്ഞ ഒരു പരിഗണനയില്ല, ജാതി പരിഗണനയൊന്നും ഇല്ല. എസ് സി എസ് ടി വിഭാഗത്തിന് ഫിഷർമാനും പ്രത്യേക പരിഗണനയുണ്ട്, കാരണം അവർക്ക് വേറെ ഫണ്ടുണ്ട്. അതാണ് പ്രധാനം, അവരുടെ വകുപ്പിൻ്റെ ഫണ്ടുണ്ട്. ഇത് മറ്റ് വിഭാഗക്കാർക്ക് ഒരു സംവരണവും ഇല്ല. അങ്ങനെ സംവരണം വേണോ, അങ്ങനെയൊന്നും സംവരണം വേണ്ട, അത് അതൊന്നും വേണമെന്ന് വാദിക്കുന്നവനൊന്നും അല്ല ഞാൻ. അങ്ങനെയൊന്നും വേണ്ട, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, വീടില്ലാത്തവർ, അവർക്ക് അവരുടെ ജാതി മതം ഒന്നും നോക്കണ്ട, അവർക്കെല്ലാം കൊടുക്കട്ടെ. എന്തിനാണ് ഇതിലും നമുക്ക് ജാതി മുസ്ലിമാകുമ്പോൾ ഒരു സംവരണം? അങ്ങനെയൊന്നും വേണ്ട കേട്ടോ, അതൊന്നും വേണ്ട സരിയില്ല, അങ്ങനെയൊന്നും പാടില്ല. സാമ്പത്തികമായി ബുദ്ധിമുട്ടുമെന്നവൻ, അവൻ ഏത് സമുദായത്തിലോ ആയിക്കോട്ടെ, അവന് പരിഗണിക്കണം. ദാരിദ്ര്യത്തിന് ജാതിയില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് ജാതിയൊന്നുമില്ല കേട്ടോ. ദാരിദ്ര്യത്തിന് ജാതിയില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ അറിയുക, ദാരിദ്ര്യത്തിനെ നേരിട്ട് ആക്രമിക്കുക എന്നുള്ളതാണ് എല്ലാ പദ്ധതിയുടെയും ആത്യന്തിക ലക്ഷ്യം. ഒരു ഒരു സാമ്പത്തിക സാമൂഹിക രംഗത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഏത് പദ്ധതിയുടെയും ആത്യന്തിക ലക്ഷ്യം ദാരിദ്ര്യത്തിനെ നേരിട്ടാക്രമിക്കുന്ന ഡയറക്റ്റ് ഫൈറ്റ് അഗൈൻസ്റ്റ് പോവർട്ടി എന്നുള്ളതാണ് ഏത് പദ്ധതിയുടെയും ലക്ഷ്യം. ആ പദ്ധതിയിലേക്ക് ഉള്ള യാത്രയ്ക്കകത്ത് ജാതി മതമൊന്നും നമ്മൾ കൊണ്ടുവരരുത്. ഹഫ്സത്ത്, സാർ എനിക്ക് പഞ്ചായത്തിൽ സ്ഥലത്തിനും വീടിനും പാസ്സായിട്ടുണ്ട്, ഞാൻ ലിസ്റ്റിൽ ഒന്നാമതാണ്. കണ്ണിന് 70 സ്ഥലമാണ് കാഴ്ച കുറവ്, ഇപ്പോൾ എനിക്ക് കിട്ടുമോ? അതെല്ലാം പരിഗണിച്ചിട്ടായിരിക്കുമല്ലോ, നിങ്ങളുടെ എല്ലാ ക്ലേശഘടകങ്ങളും പരിഗണിച്ചായിരിക്കും നിങ്ങൾക്കിപ്പോൾ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. ഇനി അതിന് ഒരു മുൻഗണന ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടിൻഡു രവി, സന്തോഷൻ ടിൻഡു രവി. ടിൻഡു രവി ഇപ്പം നല്ലൊരു സബ്സ്ക്രൈബറായി വരുന്നു. ഇനി ആദി, സാർ അത് എസ് സി എസ് ടി വിഭാഗത്തിലെയാണ്. നായർ കാസ്റ്റിൽ ഉള്ളവരിൽ 2 പെൺകുട്ടികൾ, അച്ഛൻ മരിച്ചു, ബി പി എൽ കാർഡാണ്, വീടും അത് റിപ്പയർ ചെയ്യാൻ വല്ല ക്യാഷും ഗവൺമെൻറ്റിൽ കിട്ടുന്നുണ്ടോ പ്ലീസ്? അച്ഛൻ മരിച്ചു, ബി പി എൽ കാർഡാണ്, വീട് റിപ്പയർ ചെയ്യാനായിട്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഇപ്പം ഒരു സേഫ് പദ്ധതി എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്, പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട് സി എച്ച് ഈ ഭവന പുനരുദ്ധാരണ പദ്ധതിയുണ്ട്. അത് പിന്നോക്ക വിഭാഗക്കാർക്കായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതായത് പിന്നോക്ക വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി, ജൈന, ബുദ്ധ വിഭാഗങ്ങൾക്കുള്ള ഒരു പദ്ധതിയാണ്. അതിൽ പെടുമെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുക. ആദി, സാർ എം കോം കഴിഞ്ഞവർക്ക് വല്ല ജോബും, അത് ലുലു ഗ്രൂപ്പിൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അപേക്ഷിക്കൂ കേട്ടോ. ആദി, ദീപു ഗെയിമിംഗ്, 1 പഞ്ചായത്ത് ഹൗ മെനി ഹൗസ്, ഒരു പഞ്ചായത്തിൽ എത്ര വീടുകൾ എന്നുള്ളതാണ് ദീപു ഗെയിമിങ്ങിൻ്റെ ചോദ്യം. ഇപ്പോൾ മൊത്തം പറഞ്ഞിരിക്കുന്നു ഇത്രയാണ്, 70,000 എന്ന് പറഞ്ഞ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നു. ഒരു പഞ്ചായത്തിൽ എത്ര എന്ന് പറഞ്ഞിട്ടുള്ളത് അത് കൃത്യത വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. ദ പെർഫെക്റ്റ് ഫ്യൂൾ, നമസ്കാരം സാർ, ഞാനൊരു പ്രവാസിയാണ്, അത് മുദ്രാ ലോണുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ നാട്ടിൽ വന്നു. ഈ ലോൺ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും വ്യക്തമായും എപ്പിസോഡ് കണ്ടിട്ടിടണം. പലരും എപ്പിസോഡ് പൂർണ്ണമായും കേൾക്കാതെയാണ് ഇടുന്നത്. ലാലു എസ് ലാലു, കൃത്യമായ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായി മറുപടി തരുന്ന ഏക ചാനൽ, അഭിനന്ദനങ്ങൾ സാർ. ലാലു നമ്മുടെ നല്ല സബ്സ്ക്രൈബർ ആണ്, അടുത്ത കാലത്ത് വളരെ ആക്റ്റീവായിട്ട് ലാലു കൂടെയുണ്ട്. സന്തോഷം ലാലു. ലാലു ലാലുവിൻ്റെ എല്ലാ അഭിനന്ദനങ്ങൾക്കും നന്ദി പറയുന്നു. കേരള ഫാഷൻസ്, ഹസ്ബൻഡ് മരിച്ചു, അത് വിധവ പെൻഷനാണ്, 1 ഇയർ 8 മാസമായി, കിട്ടുമോ പെൻഷൻ? പിന്നെന്താ, അപേക്ഷ കൊടുക്കൂ, ഡെത്ത് സർട്ടിഫിക്കറ്റും ബാക്കി എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞു. അത് വെച്ച് അപേക്ഷ കൊടുക്കൂ. മരിച്ചു കഴിഞ്ഞാൽ ഇത് ഇതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വിധവയായി, പിന്നെ പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാം. ലൈഫ് മിഷൻ, ഷംസീറ ഷംസീറയ്ക്കൊക്കെ ഫോൺ നമ്പർ, ആര്യ മണിക്കുട്ടൻ. സാർ ലൈഫ് മിഷനിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം? ആര്യ ഇതുവരെ ലൈഫ് മിഷനിൽ ഉൾപ്പെട്ടോ ഇല്ലയോ എന്നറിഞ്ഞ് അറിയില്ലേ? അപേക്ഷ കൊടുത്തോ? അപേക്ഷ അതൊന്നും ഇതിനകത്ത് പറയുന്നില്ല. കെ എൽ യു നഷ്ടപ്പെട്ടു പോയ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? കെ എൽ യു നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കളക്ട്രേറ്റിൽ തീർച്ചയായിട്ടും അപേക്ഷ കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങാൻ പ്രശ്നമൊന്നുമില്ല, അപേക്ഷ കൊടുക്കുക. വില്ലേജും കളക്ട്രേറ്റുമായിട്ട് ഒന്ന് ബന്ധപ്പെടണം കേട്ടോ. ലൈവ് മിഷനിൽ ഉൾപ്പെട്ടോ എന്നറിയണമെങ്കിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ എന്ന് ആദ്യം
ഒന്ന് ഉറപ്പാക്കുക, അതിനുശേഷം പഞ്ചായത്തിൽ പോയി ഒന്ന് തിരക്കണം കേട്ടോ. അരിയ കുഴപ്പമൊന്നുമില്ല, അപേക്ഷ കൊടുത്തവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അങ്ങനെ ഉൾപ്പെടുത്തിയ ആളുകളെ എല്ലാം കൂടെ ചേർത്താണ് അവസാന ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഒന്ന് പോയി നോക്കണം. ലൈഫ് മിഷനിൽ മൂന്നാം ഘട്ടം എന്നാണ് തുടങ്ങുക? ചിലയിടങ്ങളിൽ മൂന്നാം ഘട്ടം തുടങ്ങാൻ യാതൊരു കുഴപ്പമില്ല, കാരണം മറ്റ് ഘട്ടങ്ങളിലുള്ളതെല്ലാം തീർന്നു കഴിഞ്ഞെങ്കിൽ മൂന്നാം ഘട്ടം തുടങ്ങാം. മൂന്നാം ഘട്ടമെന്ന് പറഞ്ഞാൽ ഭൂമിയില്ല, വീടുമില്ലാത്ത ആളുടെ ഘട്ടം തുടങ്ങാം. ആ ഘട്ടമാണ് ചിലയിടങ്ങളിൽ ഈ ഫ്ളാറ്റ് വെച്ചുകൊണ്ടിരിക്കുന്നത്, അത് ആ മൂന്നാം ഘട്ടം തുടങ്ങി എന്നുള്ളതല്ലേ. രണ്ടാം ഘട്ടം പൂർത്തിയായാൽ മൂന്നാം ഘട്ടത്തിലേക്ക് പോകാം എന്നുള്ളതാണ്. ചില പഞ്ചായത്തുകളിൽ രണ്ടും കൂടെ ചേർത്തൊക്കെ നീങ്ങാം, അതിലൊന്നും കുഴപ്പമില്ല. മൂന്നാം ഘട്ടത്തിന് പ്രത്യേകിച്ച് ഒരു സിഗ്നലൊന്നും വേണ്ട, കാരണം ഭൂമിയില്ലാത്തവർക്ക് ഭൂമി പഞ്ചായത്തിന് തന്നെ വേണമെങ്കിൽ വാങ്ങിക്കൊടുക്കാം ആ നിലയിൽ. പക്ഷേ ഈ ഓരോരുത്തരും അവരുടെ നിലയിൽ ഭൂമി വാങ്ങണമെങ്കിൽ ഫണ്ട് വേണം. അപ്പോൾ ഫണ്ട് വന്നാലേ പറ്റും, അതിന് കാലതാമസം ഉണ്ടായേക്കാം. ഇപ്പോൾ ഭൂമി ഉള്ളവർക്ക് വീട് വെക്കുന്നതിനുള്ള ഫണ്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ വർഷം ഇത് കാല വീടുകളുടെ അറ്റക്കുറ്റപ്പെട്ടി ധനസഹായം, ഈ വർഷം ഇതിൻ്റെ കാലാവധിയാണോ കഴിഞ്ഞോ, നെക്സ്റ്റ് ഇയർ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നെക്സ്റ്റ് ഇയർ ഓരോ വർഷവും മിക്കവാറുമുള്ള ഈ അറ്റകുറ്റപ്പണികൾക്കുള്ള അപേക്ഷകളൊക്കെ ഓരോ വർഷവും വിളിക്കാറുണ്ട് ഫണ്ടിൻ്റെ ലഭ്യത പ്രകാരം. അതുകൊണ്ട് അങ്ങനെയൊക്കെ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ പറയും, സംശയമൊന്നും വേണ്ട. രാഹുൽ സർ, പ്രളയ ഫണ്ട് ലഭിച്ചാൽ ലൈഫ് ഇൻഷുറൻസ് വീട് ലഭിക്കാതാകുമോ? ലിസ്റ്റിലുണ്ട്. പ്രളയ ഫണ്ട് ലഭിച്ചത് പുതിയ വീട് വെക്കുന്നതിനാണോ പ്രളയ ഫണ്ട് ലഭിച്ചത്, അതോ അറ്റകുറ്റപ്പണികൾക്കാണോ ലഭിച്ചത്? ഒരു ആവശ്യത്തിന് ഒരിക്കൽ മാത്രമേ തരൂ, വീട് വെക്കാൻ ഒരിക്കൽ മാത്രമേ തരുള്ളൂ, അത് ഉറപ്പാണ്. വീണ അറ്റകുറ്റപ്പണികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഇതിലല്ല ഇത് ചോദിച്ചെങ്കിൽ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ എനിക്ക് തോന്നുന്നു വീട് കിട്ടിക്കാണും, അതുകൊണ്ട് ലൈഫ് മിഷനിൽ ഇനി കിട്ടുമോ? ഒരാളിന് എന്തായാലും റേഷൻ കാർഡിൽ പേരുള്ള ഒരാളിന് രണ്ട് വീടൊന്നും തരില്ല. നേരത്തെ പ്രളയ ഫണ്ടെന്ന് പറയും പുനരുദ്ധാരണത്തിലായിരിക്കും. പുനരുദ്ധാരണത്തിന് ഏതെങ്കിലും നിലവിലുള്ള വീടിന് ഒരു ഫണ്ട് കിട്ടിയാൽ വീണ്ടും പുനരുദ്ധാരണത്തിന് വേണ്ടി ഫണ്ട് ലഭിക്കുക ഇല്ല എന്ന് ഓർത്തിരിക്കുക. രാധിക, ഞാൻ മൂന്ന് വർഷം അപേക്ഷിച്ചു, ഇതുവരെ എൻ്റെ കുട്ടികൾക്ക്, അത് മറ്റൊന്നാണല്ലോ, സ്നേഹപൂർവ്വം പദ്ധതിയാണ്, അച്ഛൻ ആക്സിഡൻറ്റിൽപ്പെട്ടതാണ്. ഒരു മൂന്ന് വർഷം അപേക്ഷ കിട്ടിയില്ലെങ്കിൽ അർഹത ഉണ്ടായി കാണില്ല, അതുകൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ അർഹതയുള്ള ആളുകൾക്ക് കൊടുക്കും, അർഹതയില്ലാത്തവർ പിന്നിലേക്ക് പോകും. എന്തായാലും ഒന്ന് തിരക്കൂ, എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് തിരക്കൂ. ടിൻറ്റു രവി, സന്തോഷം, സമയം ഏകദേശമായി എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു. ഇനിയും അടുത്ത ചോദ്യങ്ങൾക്കെല്ലാം അടുത്ത എപ്പിസോഡിൽ മറുപടി നൽകാം. തീർച്ചയായും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.